ശ്രീവിദ്യയിലേക്ക് കടക്കുമ്പോൾ അർത്ഥ സമന്വിതം വേണം മന്ത്രത്തെ ജപിക്കാൻ. അതിൻ്റെ അർത്ഥമാണ് വിസ്തൃതമായ വ്യാഖ്യാനത്തോടുകൂടി ആചാര്യഭഗവാൻ സൗന്ദര്യ ലഹരിയിൽ തരുന്നത്. കാമോയോനിഹി ഹിരണ്യവർണം എന്നിങ്ങനെ സൂത്രരൂപത്തിൽ നാല് വേദങ്ങളിലും അതീവ ഗോപ്യമായി പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാണ് ശ്രീവിദ്യ. വേദമയിയാണ് ശ്രീവിദ്യ. തന്ത്രാഗമങ്ങളിലുള്ള തന്ത്രരഹസ്യമാണ് എന്ന് ആചാര്യന്മാർക്ക് പലർക്കും അഭിപ്രായമുണ്ട്. വൈദികിയാണോ ഇത് എന്ന് സംശയമുണ്ട്. പ്രണവം തന്നെ ശ്രീവിദ്യാർത്ഥ പ്രചോദിതമാണ്. അതിങ്ങനെ ഒരു ക്ലാസ് കൊണ്ടൊന്നും നമുക്ക് എടുക്കാനാവില്ല. പിന്നീട് നിങ്ങൾക്കത് അതീവ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ഈ ഉപനിഷത്ത് വിദ്യാഭവന്റെ വാർഷിക സമ്മേളനങ്ങളിലൊന്നും അല്ലാതെ അതിന് താല്പര്യം വളരെയുള്ള ആളുകൾ മാത്രമായിരുന്നു വിളിച്ചാൽ എടുക്കാവുന്നതാണ്. അതല്ലാതെ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് എടുക്കാവുന്ന സാധനമല്ല. അങ്ങനൊന്നുണ്ട് അതിനകത്ത്. എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും പ്രണവ നിർദ്ദിഷ്ടമാണ്, പ്രണവ വ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് പ്രണവത്തിന് അതീവ പ്രാധാന്യം ഭാരതീയർ നൽകുന്നത്. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളോട് ചേർന്ന് പ്രണവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വളരെ സ്പഷ്ടമായി ഓമിത്യേത ദക്ഷരവിധം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓങ്കാരയേവ യചാന്യ ത്രികാലാതീതം തദപ്യോങ്കാരയേവ എന്ന് വർണ്ണിച്ചിട്ട് അതിന്റെ ചതുഷ്പാദ തന്ത്രം ഭാരതീയ വിദ്യയുടെ എല്ലാം പ്രത്യേകത ചതുഷ്പാദ തന്ത്രമുള്ളതാണ്. ചതുഷ്പാദ തന്ത്രം ആദ്യമായി പാശ്ചാത്യ നാട്ടില് സംശയിച്ചിട്ടുള്ളത് റെനെ ഡെക്കാർട്ടാണ്. കാർട്ടീഷ്യൻ തലം. പക്ഷെ ഭാരതത്തിന്റെ ഏത് വിദ്യ നിങ്ങൾ എടുത്ത് പഠിച്ചാലും ഒരുപക്ഷെ പൗരസ്ത്യ ദാർശനിക സമ്പ്രദായങ്ങളോടുള്ള ബന്ധമായിരിക്കാം അതിന് കാരണം. മുന്നോട്ടു പോയ ഭൗതിക വിജ്ഞാന ശാഖകൾ അനിശ്ചിതമായ ഒരു തലങ്ങളിൽ ചെന്ന് സംയോജിച്ചതും ഡെക്കാർട്ടിന് ശേഷമാണ്. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു. പ്രണവത്തിന്റെ ചതുഷ്പാദ തന്ത്രം സ്വയമാത്മാ ചതുഷ്പാദ് ജാഗരിത സ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോന വിംശതി മുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദ സ്വപ്നസ്ഥാനോ അന്തപ്രജ്ഞ സപ്താംഗ ഏകോന വിംശതി മുഖ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയ പാദ. എത്ര സുത്തോ ന കഞ്ചന കാമം കാമയതേന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാന ഘന ഏവ ആനന്ദമയ ആനന്ദബുക് പ്രാജ്ഞസ്തൃതീയ പാദ. സുഷുപ്തിയെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് ആചാര്യൻ ഒരു ശ്ലോകം കൂടെ ഉരുവിടുന്നത്. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശു അന്തര്യാം യേശ യോനിഹി സർവസ്യ പ്രഭവാപ്യ ഊഹി ഭൂതാനാം. പിന്നെയാണ് നാലാമത്തെ പദം. ന അന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ന ഉഭയതപ്രജ്ഞം ന പ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞാനഘനം അദൃഷ്ടം അവ്യവഹാര്യം ഏകാത്മപ്രത്യയ സാരം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ. ഈ ചതുഷ്പാദ തന്ത്രത്തിൽ പഠിക്കുമ്പോഴാണ് ശ്രീവിദ്യാരഹസ്യം ഇത് ഉൾക്കൊള്ളുന്നു എന്ന് സൂചിപ്പിച്ചത്. അത് വളരെ വിപുലവും
വളരെ വിശിഷ്ടവും ആയിട്ടുള്ള പഠനമാണ്. ജാഗ്രതത്തിന് മാത്രമാണ് ഇന്ന് പ്രാധാന്യമുള്ളത്. കുട്ടികളെ പഠിപ്പിക്കുന്നത് ജാഗ്രത അനുഭവങ്ങളെ ജീവിതാനുഭവമായി വെച്ചുകൊണ്ടാണ്. ജാഗ്രത നിങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുക്കുന്നതില്ല. ജാഗ്രത അനുഭവങ്ങളാണ് നിങ്ങളുടെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് തരുന്നതല്ല, അത് ജീവിതമല്ല. എല്ലാ ജാഗ്രത അനുഭവങ്ങളും സ്വപ്നത്തിൽ ചെന്നാണ് വിലയം പ്രാപിക്കുന്നത്. ജാഗ്രതയിൽ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ വ്യക്തിത്വം, സ്വപ്നത്തിൽ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ്. ജാഗ്രതയിലെ ഭാരതീയൻ, ജാഗ്രതയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ, ജാഗ്രതയിലെ കോൺഗ്രസ്സുകാരൻ, ജാഗ്രതയിലെ ഗാന്ധിയൻ, ജാഗ്രതയിലെ ക്യാപിറ്റലിസ്റ്റ്, ജാഗ്രതയിലെ സന്യാസി, ജാഗ്രതയിലെ ഗൃഹസ്ഥൻ, ജാഗ്രതയിലെ ബ്രഹ്മചാരി, ഇവരൊന്നും ഒന്നുമല്ല. സ്വപ്നത്തിൽ നിങ്ങൾ എന്തായിരിക്കുന്നു, അത് ആഴമുള്ളതാണ്. അതുകൊണ്ട് സ്വപ്നങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്വപ്നത്തിൽ നിങ്ങളുടെ അവയവങ്ങൾ ജാഗ്രതയിൽ കാണുന്ന അവയവങ്ങളല്ല. വിഷക്കുരന്റെ മുമ്പിൽ ചെന്ന് എന്റെ കൈവിരൽ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ വിഷക്കുരൻ കൈവിരലിന്റെ വേദനയ്ക്ക് മരുന്ന് തന്നാൽ പലപ്പോഴും മാറണമെന്നില്ല. കൈവിരൽ എന്ന് ബ്രെയിനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചെവിയാകാം. സ്വപ്നത്തിൽ ചെവിക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നതിന് പകരമാണ് നിങ്ങൾ ചെന്ന് കൈവിരൽ വേദനിക്കുന്നു എന്ന് പറയുന്നത്. ചെവിക്കൊരിക്കലും മരുന്നില്ല, കൈവിരൽ പരിശോധിക്കും. ഇപ്പൊ ജാഗ്ര പ്രപഞ്ചമല്ല സ്വപ്ന പ്രപഞ്ചം, ജാഗ്രത അനുഭവമല്ല സ്വപ്നാനുഭവം. ചില പ്രായങ്ങളിൽ, ചില കാലങ്ങളിൽ, ചില സംഭവങ്ങളിൽ, ചില ദേശങ്ങളിൽ ഒക്കെ സ്വപ്നാനുഭവം കൂടുകൂട്ടുമ്പോൾ ഒരിക്കലും മായാത്ത മറയാത്ത ബിംബങ്ങളുണ്ടാവും. അത് പഠിക്കാൻ ജാഗ്രത പഠനങ്ങൾ പര്യാപ്തങ്ങളല്ല. സ്വപ്നാനുഭവങ്ങളുടെ ഉദാത്ത ലോകങ്ങളിലേക്ക് ആധുനിക മനഃശാസ്ത്രം വളരെ കുറച്ചേ സഞ്ചരിച്ചിട്ടുള്ളൂ. വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും കാനന്റെ പഠനങ്ങളിൽ മാത്രം, ഡബ്ല്യു ബി കാനൻ. മാനവ മനസ്സിന്റെ അഗാധതകളെ കണ്ടെത്തുകയും അതിന്റെ വിശേഷങ്ങളെ അറിയുകയും ചെയ്യണം എങ്കിൽ അതീവ ഗോപ്യമായ സ്വപ്നങ്ങളുടെ ലോകങ്ങൾ അനാവരണം ചെയ്ത് കഴിയണം. സ്വപ്നവും പ്രശ്നപരിഹാരത്തിന് പോരാ. സ്വപ്നം ചെന്ന് ലയിക്കുന്നത് സുഷുപ്തിയിലാണ്. പഴയ അമ്മമാർ അതുകൊണ്ടാണ് ഒരു 22 മണിക്കൂറെങ്കിലും കൊച്ചുകുട്ടിയെ ഉറക്കിയിരുന്നു. അവന്റെ പൂർവ്വവാസനകൾ ക്രമത്തിൽ അടുക്കായി വരുന്നതിന് വേണ്ടിയാണ് ഉറക്കിയിരുന്നത്.